തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന സഭാ ശുശ്രൂഷകന്മാർ, സഹോദരി സഹോദരന്മാർക്കേവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ചിലരെല്ലാം പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്, അവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം അർപ്പിക്കുന്നു. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു വെറും വിശ്വാസ ജീവിതമല്ല എന്ന് നാം തിരുവചനത്തിലൂടെ ഗൗരവമായി നാം പഠിച്ചു വരികയാണ്. പൊതുവെ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ക്രിസ്തീയ വിശ്വാസത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു, പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ കാണിക്കകൾ കൊടുക്കുന്നു, നമുക്ക് വേണ്ടി ശുശ്രൂഷിക്കാനായിട്ട് ശുശ്രൂഷകന്മാരുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല, നമുക്ക് വേറെ വലിയ ഉത്തരവാദിത്വമൊന്നും ഇല്ല. ഒരുവിൽ മരിക്കുമ്പോൾ ശുശ്രൂഷകന്മാർ നമ്മെ സ്വർഗത്തിലേക്ക് അയക്കും, ഇങ്ങനെ ഒരു ചിന്തയൊക്കെയാണ് പൊതുവെ ഉള്ളത്. എന്നാൽ നാം തിരുവചനം ധ്യാനിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതം വളരെ വിലയേറിയതാണ് എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. ഒരിക്കൽ ഒരു മനുഷ്യൻ വന്ന് യേശുവിനോട് ചോദിച്ചു, കർത്താവേ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ? ലൂക്കോസിന്റെ യേശു വിശേഷം 13:22 മുതലുള്ള വാക്യങ്ങളാണ്. കാരണം അദ്ദേഹം നോക്കിയപ്പോൾ വലിയ പുരുഷാരം തിക്കി തിരക്കി വരുന്നുണ്ട്, വരുന്നവരെല്ലാം സൗഖ്യം പ്രാപിക്കുന്നു, കുരുടർ കാണുന്നു, ചെവിടർ കേൾക്കുന്നു, മുടന്തർ നടക്കുന്നു, സകലവിധ ദീനക്കാരും സൗഖ്യമായി കൊണ്ടുപോകുന്നു. ഇതിനിടയിലൂടെ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഉപമകളിലൂടെയും അല്ലാതെയും യേശു പഠിപ്പിക്കുന്നു. യേശു പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും അത്ര ഗൗരവമായി കേൾക്കുന്ന പലരും എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മനുഷ്യൻ ചോദിച്ചത്, കർത്താവേ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ? മറുപടി കർത്താവോട് പറഞ്ഞിരിക്കുന്ന, ഇടുക്കുവാല കടപ്പാൻ പോരാടുവിൻ. പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ലതാനും. ഇടുക്കുവാല കടപ്പാൻ പോരാടുവിൻ, പോരാടാതെ കടപ്പാൻ പലരും നോക്കും, കഴിയുകയില്ലതാനും. ഇപ്പൊ ക്രിസ്ത്യൻ ജീവിതത്തിൽ ഒരു പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തെ കുറിച്ച് ആണ് അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ തനിക്ക് കാവലായി പടയാളികളെ നിർത്തിയിരിക്കുന്ന അതിനെ കണ്ടിട്ട് ദൈവാത്മാവിൽ ഒരു പ്രകാശനം ലഭിച്ചു. ഒരു ദൈവപൈതൽ ക്രിസ്തുവിന്റെ സൈന്യത്തിലെ ഭടനാണ്. ആ ഭടന് നിരവധി ആയുധങ്ങൾ ധരിക്കേണ്ടതായിട്ടുണ്ട്, ഒരു ആയുധവർഗം അവൻ ധരിക്കേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വെളിപ്പാട് തനിക്ക് കാവൽ നിൽക്കുന്ന പടയാളികളിലൂടെ തനിക്ക് ലഭിച്ചു. അതിൽ ചിലതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമതായി നാം സത്യത്തെക്കുറിച്ച് മനസ്സിലാക്കി, ദൈവത്തിന്റെ സത്യം നാം അരക്കി കെട്ടണം. രണ്ടാമതായി ദൈവത്തിന്റെ നീതി നമ്മുടെ കവചമായി ധരിക്കണം. മൂന്നാമതായി സമാധാനത്തിന്റെ സുവിശേഷം ഘോഷണത്തിനായി നമ്മുടെ ഒരുക്കം കാലിന് ചെരുപ്പായിരിക്കണം. കഴിഞ്ഞ രണ്ട് ദിനങ്ങളിൽ എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. വിശ്വാസം അത് വളരെ വളരെ ഗൗരവമേറിയ പദമാണ്. ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ച് വേദവസ്തു പറയുന്ന സത്യവിശ്വാസം എന്നാണ്. പൂർവ്വപിതാക്കന്മാർക്ക് ആ വിശ്വാസത്തെക്കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാട് ലഭിച്ചു. അവരിങ്ങനെ ഒരു പാട്ടിന്റെ ഇതിലൂടെ ഇങ്ങനെയാണ് എഴുതിയത്, സത്യവിശ്വാസത്തെ കാത്തിടുവാൻ നിത്യം നിൻ കീർത്തിയെ പാടിടുവാൻ ഭൃത്യന്മാരിൽ കൃപ തന്നിടുക, നീയല്ലാതാരുമില്ല യേശു നാഥ, ഞങ്ങൾക്കു നീയല്ല ആരുമില്ല യേശു നാഥ, നീയല്ലാതാരുമില്ല. ക്രിസ്തീയ വിശ്വാസം ഒരു പള്ളിയെ വിശ്വസിക്കുന്നതല്ല, ഒരു മതത്തെ വിശ്വസിക്കുന്നതല്ല, ഒരു ആദർശത്തെ വിശ്വസിക്കുന്നതല്ല, ഒരു ആളത്വത്തെ വിശ്വസിക്കുന്നതാണ്, യേശു ക്രിസ്തു എന്ന ആളത്വം. ആ ക്രിസ്തുവിന്റെ വചനത്തിൽ നിന്നാണ് ക്രിസ്തീയ വിശ്വാസം ഉടലെടുക്കുന്നത്. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോവിന്റെയും ദൈവത്തെ ആരാധിക്കുന്ന പൗലോസ്
ക്രിസ്തു ആരാണെന്നുള്ള വെളിപ്പാട് തനിക്ക് കിട്ടിയപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വ്യക്തമായ വെളിപ്പാട് തനിക്ക് ലഭിച്ചപ്പോൾ താൻ അപ്പോസ്തലനായ തന്റെ പ്രിയ ശിഷ്യനായ തിമോത്തിയോസിന് എഴുതുകയാണ്, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അപ്പോ ഐ നോ ഹൂം ഐ ബിലീവ്, ഞാൻ വിശ്വസിക്കുന്ന ഒരാളത്വത്തെയാണ് ക്രിസ്തീയ വിശ്വാസം. ആ ക്രിസ്തുവിന്റെ വചനത്താൽ നിന്നാണ് ക്രിസ്തീയ വിശ്വാസം ഉളവാകുന്നതെന്നാണ് താൻ പറയുന്നത്. റോമർ 10:17 നമുക്കറിയാം, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് രക്ഷ എന്ന ശിരസ്ത്രത്തെ കുറിച്ചാണ്. വിശ്വാസത്തിന്റെ രണ്ട് തലങ്ങളെ കുറിച്ച് രണ്ട് ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചു. ഒന്ന്, വിശ്വാസത്താൽ വിടുതൽ പ്രാപിക്കുന്നു, വിശ്വാസത്താൽ തീയുടെ ബലം കെടുത്തുന്നു, വിശ്വാസത്താൽ സിംഹങ്ങളുടെ വായടയ്ക്കുന്നു, വിശ്വാസത്താൽ അത് രാജ്യങ്ങളെ കീഴടക്കുന്നു. ഇതെല്ലാം ഒരു വശത്താണെങ്കിൽ മറുവശത്ത് വിശ്വാസത്താൽ അത് വിടുതൽ ലഭിക്കുന്നില്ല, ഈർച്ചവാളാൽ കൊല്ലപ്പെടുന്നു, വിശ്വാസത്താൽ അവർ കല്ലേറുകൾ ഏൽക്കുന്നു, വിശ്വാസത്താൽ ഗുഹകളിൽ പാർക്കേണ്ടി വരുന്നു. എന്തു പക്ഷെ എന്താണ് അതിന്റെ ഒരു പ്രത്യേകത? അവരുടെ വിശ്വാസം ഈ ഭൂമിയിലുള്ള വിടുതൽ മാത്രമായിരുന്നില്ല, വിശ്വാസത്തോടുകൂടി അവർക്കൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. പ്രത്യാശ ഇന്നത്തെ ചിന്തയുമായി ബന്ധപ്പെട്ട് വളരെ കണക്റ്റഡാണ് കഴിഞ്ഞ ദിവസത്തെ ചിന്ത എന്ന് എനിക്ക് പറയുന്നതിൽ സന്തോഷമുണ്ട്. രക്ഷ എന്ന ശിരസ്ത്രം, എഫേസ്യർക്ക് ലേഖനം 5:17 രക്ഷ എന്ന ശിരസ്ത്രത്തെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് തെസലോനിക്കർക്ക് എഴുതുമ്പോൾ 1 തെസലോനിക്കർ 5:8 ഇപ്രകാരം നാം കാണുന്നു. 1 തെസലോനിക്കർ 5:8 നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചു കൊള്ളുക. ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്ക. ശിരസ്ത്രം അഥവാ ഹെൽമറ്റ്, അതാണ് ഇംഗ്ലീഷ് ഹെൽമറ്റ് ഓഫ് സാൽവേഷൻ. നമുക്കറിയാം ഹെൽമറ്റ് എന്ന് പറയുന്നത് നമ്മുടെ തലയുടെ സംരക്ഷണത്തിനുള്ളതാണ്. തല നമ്മുടെ കാഴ്ച, കേൾവി, അതുപോലെ തന്നെ ചിന്ത, സംസാരം, ഇതെല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഈ തലയ്ക്കകത്തുള്ള തലയുമായി ബന്ധപ്പെട്ട് അവിടെയാണല്ലോ ഇതെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ തലയ്ക്ക് ക്ഷതമേറ്റ് കഴിഞ്ഞാൽ സകലത്തെയും അത് ബാധിക്കും. നമ്മുടെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസിനെ ബാധിക്കുന്നതാണ് തലയ്ക്ക് ക്ഷതമേക്കുക എന്നുള്ളത്. അവരുടെ തലയ്ക്ക് ക്ഷതമേൽക്കാതിരിക്കാനാണ് ഹെൽമെറ്റ് എപ്പോഴും ധരിക്കുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തലയ്ക്ക് ക്ഷതമേറ്റാൽ സുബോധം നഷ്ടപ്പെടും, സുബോധം നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ അപ്പോസ്തലനായ പൗലോസ് ഈ ശിരസ്ത്രവുമായി ബന്ധപ്പെട്ട് സുബോധത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. എന്താണ്? രക്ഷയുടെ പ്രത്യാശയും ധരിച്ചും കൊണ്ട് സുബോധം ഉള്ളവർ ആയിരിക്കുവീൻ. ദൈവമക്കൾ ഇളകേണ്ടവരല്ല. സംഭവങ്ങൾ കാണുമ്പോൾ ദേശത്തിന്റെ അധപ്പതനം, ധാർമ്മിക അധപ്പതനം കാണുമ്പോൾ ഞെട്ടിപ്പോകേണ്ടവരോ തളർന്നു പോകേണ്ടവരോ അല്ല, അവർ സുബോധത്തോടെ ഇരിക്കേണ്ടതാണ്. നമുക്കറിയാം ഈ 1 തെസലോനിക്കർ 5:8 നമ്മൾ മുമ്പ് വായിച്ചിട്ടുള്ളതെങ്കിലും ഒന്നുകൂടെ ഞാൻ വായിക്കുകയാണ്. 1 തെസലോനിക്കർ 5:1 വായിക്കാം. സഹോദരന്മാരെ, കാലങ്ങളെ സമയങ്ങളെയും കുറിച്ച് നിങ്ങൾ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങൾ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രി വരുന്നത് പോലെ കർത്താവിന്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. അവർക്ക് തെറ്റി ഒഴിയാവുന്നതുമല്ല.
അപ്പൊ പ്രത്യാശയില്ലാത്തവർ, ദൈവത്തെക്കുറിച്ച് അറിവില്ലാത്തവർ, സത്യദൈവത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തവർ, അവർ ഭയപ്പെടേണ്ട, എല്ലാം നിയന്ത്രണ വിധേയമാണ്, ധൈര്യമായിരിക്കുക എന്നൊക്കെ അവർ പറയുമ്പോൾ തന്നെ പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. എന്നാൽ അവർക്ക് തെറ്റിയൊഴിയാവുന്നതല്ല എന്നാണ് പരിശുദ്ധാത്മാവിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ അതിനകത്ത് പെടും. എന്നാൽ ദൈവത്തിന്റെ മക്കൾ അവർ വ്യത്യസ്തരാണ്. അവർ സമയത്തെ നന്നായി അറിയുന്നവരാണ്. അവർ സമയത്തെ നന്നായി അറിയുന്നവരാകയാൽ അവർ സുബോധത്തോടെ എങ്ങനെയായിരിക്കണം എന്നാണ് അവർ പറയുന്നത്. നാം പകലിന്റെ മക്കളാണ്, നാം വെളിച്ചത്തിന്റെ മക്കളാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ പോലെ, 8:6, മറ്റുള്ളവരെ പോലെ, ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമുള്ളവരുമായിരിക്കുക, സുബോധമുള്ളവരുമായിരിക്കുക. അപ്പോ ഈ ചാപ്റ്ററിൽ 2 പ്രാവശ്യം സുബോധത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് നൽകിയ പ്രകാശനം, അത് ഹെൽമെറ്റ് ധരിക്കുക എന്ന് പറയുമ്പോൾ സുബോധമുള്ളവനായിരിക്കുക എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. സുബോധം ഉള്ളവനായിരിക്കുക, സുബോധത്തോടെ ആയിരിക്കുക എന്നാണ് ഈ ഹെൽമെറ്റ് ധരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ അന്ത്യനാളുകളിൽ അനേകരുടെ സുബോധം നഷ്ടപ്പെടുന്നു. എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കണം, എന്താണ് ജീവിതത്തിന്റെ അർത്ഥം, എങ്ങനെ തീരുമാനിക്കണം, ഇവിടെയെല്ലാം ആകെ കൺഫ്യൂഷനാണ്. എന്നാൽ ഒരു ദൈവവചനത്തെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത് അവൻ സുബോധത്തോടെ ആയിരിക്കണം. ഈ ശിരസ്ത്രം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശിരസ്ത്രമാണ്. നമ്മൾ ദൈവത്തിന് ശിരസ്ത്രമുണ്ടോ, ഹെൽമെറ്റ് ഉണ്ടോ? യെശയ്യാ പ്രവചനം 59:17 നോക്കാം. യെശയ്യാ പ്രവചനം 59:17 അവിടെ നമ്മൾ ഇങ്ങനെ കാണുന്നു: അതുകൊണ്ട് അവന്റെ ഭുജം തന്നെ അവനെ രക്ഷപ്പെടുത്തി, അവന്റെ നീതി അവനെ താങ്ങി, അവൻ നീതി ഒരു കവചം പോലെ ധരിച്ച് രക്ഷ എന്ന തലക്കോരിക തലയിലിട്ടു, അവൻ പ്രതികാര വസ്ത്രങ്ങളെ ഉടുത്തു, എന്നിട്ട് പറയാണ് തീഷ്ണത ഒരു മേലങ്കി പോലെ ധരിച്ചു. ഇതിന്റെ പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ 16 ആരും ഇല്ലെന്ന് കണ്ട് പക്ഷവാദം ചെയ്യുവാൻ ആരുമില്ലാകയാൽ ആശ്ചര്യപ്പെട്ടു. അതുകൊണ്ട് അവന്റെ ഭുജം തന്നെ അവന് രക്ഷ വരുത്തി. അവന്റെ ഭുജം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഭുജം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. നമുക്കറിയാം പഴയ നിയമത്തിൽ യേശു ക്രിസ്തുവിനെയാണ് യഹോവയുടെ ഭുജം എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 53, 53 പറയുമ്പോൾ അവിടെ യേശുവിന്റെ മരണത്തെ കുറിച്ച് ഉള്ള പ്രവചനമാണ്. യെശയ്യാവ് 53, യേശു ജനിക്കുന്നതിനും 800 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിരിക്കുന്ന പ്രവചനമാണ്. അവിടെ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ വിളിക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കാത്ത സൗന്ദര്യമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്നവരായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകൾ അവൻ ചുമന്നു. അപ്പോൾ ദൈവത്തിന്റെ ഭുജം യേശു കർത്താവാണ്. അവിടെ പറയാണ് അവന്റെ ഭുജം തന്നെ അവന് രക്ഷ വരുത്തി. ഞാൻ യെശയ്യാവ് 59 വന്നു. അതെ, അവിടെ 16 അവന്റെ ഭുജം തന്നെ അവന് രക്ഷ വരുത്തി, അവന്റെ നീതി അവനെ താങ്ങി, അവൻ നീതി ഒരു കവരം പോലെ ധരിച്ച് രക്ഷ എന്ന തലക്കോരിക തലയിലിട്ടു. പഴയ നിയമത്തിൽ തലക്കോരിക എന്നാണ് പറയുന്നത്, പടയാളെ അണിയുന്ന തൊപ്പി തലക്കോരിക. പുതിയത്തിൽ വന്നപ്പോൾ അത് ശിരസ്ത്രമായി എഴുതിയിരിക്കുന്നത്, ഹെൽമെറ്റ്. അപ്പൊ എന്തിനാണ് ഈ ഹെൽമെറ്റ് ഇടേണ്ടി വന്നത് എന്നത് ഭയങ്കര ചിന്തിപ്പിച്ചു. കാരണം ദൈവജനത്തിന്റെ അവസ്ഥ 59 നിങ്ങൾ വായിക്കണം. അത് അവിടെ 59 തുടങ്ങുന്നത് തന്നെ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല.
നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. ഒരു ജനം ചിന്തിക്കുന്നത് ദൈവത്തിന് ചെവിയൊന്നും കേൾക്കാൻ കഴിയുന്നില്ലായിരിക്കാം, ദൈവത്തിന്റെ കൈയെല്ലാം കുറുകിപ്പോയി, ദൈവം പ്രവർത്തിക്കാതിരിക്കുകയായിരിക്കാം. അങ്ങനെ ദേശത്ത് വഷളത്വം പെരുകി, ദേശത്ത് വഷളത്വം പെരുകി. വ്യാജത്തിൽ അവർ ആശ്രയിക്കുന്നു, കഷ്ടത്തെ ഗർഭം ധരിച്ച് പ്രസവിക്കുന്നു എന്നൊക്കെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ ന്യായം ദൂരെ ആയിരിക്കുകയാണ്. 10-ാം വാക്യത്തിൽ ഞങ്ങൾ കുരുടന്മാരെ പോലെ ചുവർ തപ്പി നടക്കുന്നു, കണ്ണില്ലാത്തവരെ പോലെ തപ്പി തളക്കുന്നു, സന്ധ്യാസമയത്ത് എന്ന പോലെ ഞങ്ങൾ മധ്യാഹ്നത്തിൽ ഇടറുന്നു, ആരോഗ്യമുള്ളവരുടെ മധ്യേ ഞങ്ങൾ മരിച്ചവരെ പോലെ ആകുന്നു, കരടികളെ പോലെ അലറുന്നു, പ്രാവിനെ പോലെ കുറുകുന്നു. ഈ അവസ്ഥയിൽ സുബോധം നഷ്ടപ്പെട്ട് പ്രത്യാശ നഷ്ടപ്പെട്ട് തളർന്നിരിക്കുന്ന ജനത്തിന് രക്ഷ വരുത്തുവാനായി യഹോവയുടെ ഭുജമായ കർത്താവ് അവിടെ രക്ഷ എന്ന ശിരസ്ത്രം തലക്കോരിക തലയിൽ ഇട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ സർവായുധ വർഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഹെൽമറ്റ് എന്ന് പറയുന്നത്. എല്ലാം പ്രധാനപ്പെട്ടതാണ് നമുക്ക് മനസ്സിലാക്കി, ഒന്നും ഒഴിച്ചു വിടാൻ പറ്റത്തില്ല. പക്ഷെ എന്നെ ദൈവം പഠിപ്പിച്ചൊരു കാര്യം, അനേകർക്ക് സത്യമുണ്ട്, അരികി കെട്ടുന്നുണ്ട്, യേശുവിന്റെ രക്തത്താലുള്ള നീതീകരണം അവർക്ക് ലഭിച്ചു, രക്തത്താൽ ജീവനൊക്കെ പറയുന്നുണ്ട്. ഉപവാസവും പ്രാർത്ഥനയും വചനധ്യാനവും സമാധാന സുവിശേഷ ഒരുക്കമൊക്കെ ഒരുപാടുണ്ട്, വിശ്വാസമുണ്ട്, പക്ഷേ ഹെൽമറ്റ് ഇല്ല. ഹെൽമറ്റ് ഇല്ലാത്തത് കൊണ്ട് സാത്താൻ തലയ്ക്ക് തന്നെയാണ് അടി കൊടുത്തിരിക്കുന്നത്. അനേകരുടെ ചിന്താശക്തി മാറിപ്പോയി, ദർശനം മാറിപ്പോയി, ദൈവശബ്ദം കേൾപ്പാൻ കഴിയുന്നില്ല, ദൈവത്തിന്റെ ഇഷ്ടം അറിയിക്കുവാൻ അവർ പ്രാപ്തരാകുന്നില്ല. ദർശനം നഷ്ടപ്പെട്ടു, കേൾവി നഷ്ടപ്പെട്ടു, സംസാരശേഷി നഷ്ടപ്പെട്ടു, ചിന്താശക്തി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ. പ്രത്യാശയില്ല, പ്രത്യാശയില്ല. നമുക്കറിയാം യേശുവിന്റെ കാലത്ത് വിശ്വാസികളുടെ കൂട്ടത്തിൽ ഒരു കൂട്ടം ഉണ്ടായിരുന്നു, അവരെ സദൂക്യരെന്നാണ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ സദൂക്യരെ കുറിച്ച് അവിടെ പറഞ്ഞു തുടങ്ങുന്നത്. 22-ാം അധ്യായം 23-ാം വാക്യത്തിൽ പുനരുദ്ധാനം ഇല്ല എന്ന് പറയുന്ന സദൂക്കർ. ഇവര് വിശ്വാസികളാ, ഇവര് വിശ്വസിക്കുന്നു, ദൈവം പ്രവർത്തിക്കുന്നു, ദൈവം സൗഖ്യമാക്കുന്നവനാണ്, ദൈവം വിടുവിക്കുന്നവനാണ്, എല്ലാവരും വിശ്വസിക്കുന്നു. പക്ഷേ പുനരുദ്ധാനം ഇല്ല, ഇത് വലിയൊരു അപകടമാണ്. ഇന്ന് യാദൃശ്ചികമായി ഞാൻ ഒരു ഡോക്ടറുടെ അനുഭവ സാക്ഷ്യം കേൾക്കേണ്ടി വന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന ഡോക്ടറായിരിക്കണം, ഡോക്ടർ ജോസ് ചാക്കോ. 26 ഹൃദയങ്ങൾ പുള്ളി മാറ്റിവെച്ചിട്ടുണ്ട്. 100 ഹൃദയ ശസ്ത്രക്രിയ നടത്തുന്ന ഒരു ഡോക്ടറാണ് ഡോക്ടർ ജോസ് ചാക്കോ. അപ്പൊ അദ്ദേഹത്തോട്, നിങ്ങൾ ഒരുപാട് പേരുടെ ഹൃദയങ്ങൾ കൈകാര്യം ചെയ്യുന്നു, അപ്പോൾ ഈ ദൈവവിശ്വാസം നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ കൈവിട്ടു പോകുന്ന കേസുകൾ ശാസ്ത്രം തോറ്റു നിൽക്കുന്നിടത്ത് പിന്നെയും ആ ജീവിതങ്ങൾ സൗഖ്യമാക്കുന്നതും വിടുതൽ പ്രാപിക്കുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതേപോലെ നിരവധി നിരവധി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, വളരെ റിസ്ക്കാണ്, അത് 99% വിജയിക്കത്തില്ല എന്ന് പറയുന്നിടത്തെല്ലാം അത്ഭുതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം ചോദിച്ചു, ഈ ചിലരൊക്കെ മരിച്ചു കഴിഞ്ഞ ശേഷം ഡോക്ടർ നിൽക്കുന്നത് കണ്ടു, എൻ്റെ ബോഡി കണ്ടു, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഉണ്ടായിട്ടില്ല. അതിനെക്കുറിച്ച് ഡോക്ടർക്ക് എന്ത് തോന്നുന്നു? അദ്ദേഹം പറഞ്ഞു, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് കേൾക്കാൻ വേണ്ടിയായിരിക്കും ഞാൻ ഇന്ന് യാദൃച്ഛമായിട്ട്
ആ ടോക്ക് എനിക്ക് കേൾക്കാനിടയാണെന്ന് തോന്നി. പ്രഗത്ഭനായ രാഷ്ട്രപതിയുടെ അവാർഡെല്ലാം വാങ്ങിയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ഡോക്ടർ പറയുക, ഞാൻ പ്രാർത്ഥിക്കും, എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്, ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. എന്നാൽ മരണത്തിന് അപ്പുറമായ ഒരു ജീവിതം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെയാണ് രക്ഷയ്ക്കാനുള്ള പ്രത്യാശ. അങ്ങനെയാണ് അവിടെ അപ്പോസ്തലൻ തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുന്നത്, ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശ ധരിച്ചു കൊള്ളുകയും. എന്താണ് ക്രിസ്തു വിശ്വാസത്തിന്റെ നിസ്തുലത? സ്വർഗം താണിറങ്ങി വന്ന ക്രിസ്തു 33 വർഷം ഇവിടെ മനുഷ്യവേഷം ധരിച്ച് ജീവിച്ചു, പ്രവർത്തിച്ചു, സത്യം പഠിപ്പിച്ചു. നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് മറഞ്ഞിരിക്കുന്ന സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും സ്വർഗസ്ഥനായ പിതാവിനെ കുറിച്ചും എല്ലാം താൻ പഠിപ്പിച്ചു. താൻ മരിച്ചു, മറ്റനേകരും മരിച്ചു, പലരെയും യേശു ഉയർത്തെഴുന്നേൽപ്പിച്ചു, അവരെല്ലാം പിന്നെയും മരിച്ചു. പക്ഷെ യേശു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ശിഷ്യന്മാർ താങ്കെ സ്വർഗാരോഹണം ചെയ്തു, താൻ സ്വർഗത്തിൽ പോയി. താൻ പറഞ്ഞു, ഞാൻ പോകുന്നു നിങ്ങൾക്ക് പ്രയോജനമാണ്, ഞാൻ പോയാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ വരത്തില്ല, ഞാൻ പോയിട്ട് പിതാവിനോട് ചോദിക്കും, അവൻ പരിശുദ്ധാത്മാവെന്ന മറ്റൊരു ആശ്വാസപ്രദനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കണമെന്നൊക്കെ തരും. അതെ, അവിടുന്ന് സ്വർഗാരോഹണം ചെയ്തു, പരിശുദ്ധാത്മാവെന്ന വാഗ്ദാനം ഈ ഭൂമിയിലേക്ക് അവൻ അയച്ചു. ഇന്നും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആരെല്ലാം ചോദിക്കുന്നുവോ, യാചിക്കുന്നവന് പരിശുദ്ധാത്മാവിനെ ദൈവം നൽകുന്നു. യേശു കർത്താവ് പറഞ്ഞു, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും. മരണത്തിന് അപ്പുറമായ ഒരു ജീവിതം ഉണ്ട് എന്ന് യേശു തന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ, പരിശുദ്ധാത്മാവെന്ന ദാനം ഈ ഭൂമിയിൽ പകർന്നതിലൂടെ, ഇന്നും അനേകരിലേക്ക് ആ പരിശുദ്ധാത്മാവിനെ പകരുന്നതിലൂടെ ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു. ശാസ്ത്രം പറയും മനുഷ്യന് ശരീരമുണ്ട്, മനസ്സുണ്ട്, മനസ്സിന് പിന്നെ പല തട്ടുകൾ പറയും. ഈ ഡോക്ടർ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ പഠിത്തമുള്ളവർ പറയുന്ന കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഒരുപാട് ഈ മതം എന്ന് പറയുന്നത് ഒരുപക്ഷെ നല്ല കാര്യമാണ്, ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നത് നല്ലതാണ്, ഒരു സ്വർഗമുണ്ട് നരകമുണ്ട് എന്ന് വിശ്വസിക്കുന്നത് നല്ലതാണ്, അത് ഒരു ഒരു നല്ല ജീവിതം ചെയ്യാൻ നമ്മെ സഹായിക്കും. അതുകൊണ്ട് ഒരിക്കലും മതം തെറ്റല്ല, മതവിശ്വാസം നല്ലത് തന്നെ. യേശു ക്രിസ്തു അത് പറയാനല്ല വന്നത്. യേശു വന്നത് ജീവൻ നൽകാനാണ്. പാപത്തിൽ മരിച്ചുപോയ മനുഷ്യന്റെ ആത്മാവിന് ജീവൻ നൽകുവാൻ, ഇത് ആത്മീക പോരാട്ടമാണ്, ആത്മീകമായ മൽപ്പിടുത്തമാണ്, ആത്മീകമായ ഒരു ശത്രുവാണ് നമുക്കുള്ളത്. സാത്താൻ നമ്മുടെ കണ്ണുകൾക്ക് മറഞ്ഞവനാണ്, ദൈവവും നമ്മുടെ കണ്ണുകൾക്ക് മറഞ്ഞവനാണ്. ഇവിടെയാണ് പോരാട്ടം, സ്പിരിച്വൽ വാർഫെയർ. ഇതിന്റെ ഒരു അടുത്തെത്തുവാൻ, ഇതിനെക്കുറിച്ചൊരു ചെറിയൊരു പ്രകാശനം നമുക്ക് ലഭിച്ചുവെങ്കിൽ ദൈവത്തിന് കോടാനുകോടി സ്തോത്രം ചെയ്യണം. കർത്താവേ, കൃപയാലവിടെ നിന്നെ രക്ഷിച്ചതിനായ സ്തോത്രം. പ്രാകൃത മനുഷ്യനായിരുന്ന എന്നെ ഒരു ആത്മീകനായി മാറ്റി, ജഡത്താൽ ജനിച്ച എന്നെ ആത്മാവിനാൽ എന്നെ ജനിപ്പിച്ചതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം എന്ന് പറയണം. യേശു കർത്താവ് ശിഷ്യന്മാരുമായി പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ യേശു പറഞ്ഞ ഒരു സെന്റൻസ് എത്രയോ പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. ഒന്ന് നോക്കാം, മത്തായിയുടെ സുവിശേഷം 26:41. മത്തായിയുടെ സുവിശേഷം പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ. ജഡം ബലഹീനമാകയാൽ ആത്മാവ് ഒരുക്കമുള്ളതെങ്കിലും ജഡം ബലഹീനമാണ്. അതുകൊണ്ട് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ സുബോധത്തോടിരിക്കുക. ഇവിടെയാണ് ശിരസ്ഥത്തെ നമ്മൾ സാദൃശ്യപ്പെടുത്തുന്നത്. സുബോധത്തോടുകൂടിയ നമ്മുടെ ചിന്താമണ്ഡലം, നമ്മുടെ കാഴ്ചപ്പാട്, നമ്മൾ ദൈവശബ്ദം കേട്ടത്, ദൈവം നമ്മോട് സംസാരിച്ചത്, ഇതെല്ലാം മനസ്സിലാക്കി ഹൃദ്യസ്ഥമാക്കി സുബോധത്തോടുകൂടെ ഇരിക്കുക.
നമുക്ക് എഫേസ്യർക്ക് ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യം എത്രയോ പ്രാവശ്യം ഞാൻ വായിച്ചു വിട്ടിട്ടുള്ള ഒരു ഭാഗത്ത് ഇന്ന് ദൈവാത്മാവ് അവിടെ എന്നെ ഹൈലൈറ്റ് ചെയ്യിപ്പിച്ചത് ഇപ്രകാരമാണ്. എഫേസ്യർ 5:14 അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവിടെ നിന്ന് എഴുന്നേൽക്ക. അതുകൊണ്ട് ഉറങ്ങുന്നവനെ മരിച്ചവിടെ നിന്ന് എഴുന്നേൽക്ക എന്ന് പറഞ്ഞെങ്കിൽ എളുപ്പമായിരുന്നു അല്ലേ? എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ഉറങ്ങുന്നവനെ മരിച്ചവിടെ നിന്ന് എഴുന്നേൽക്ക എന്നല്ല, ഉണർന്ന് മരിച്ചവിടെ നിന്ന് എഴുന്നേൽക്ക. നീ സുബോധം പ്രാപിക്ക, ഹെൽമെറ്റ് ധരിക്ക. നീ മുമ്പ് മരിച്ചവനായിരുന്നു, പാപത്തിൽ മരിച്ചവനായിരുന്നു, മരിച്ചവരുടെ ദേശത്തിലാണ് നീ പാർക്കുന്നത്. പഴയ നിയമത്തിൽ വിശുദ്ധന്മാരെ ജീവനുള്ള ദേശത്ത് എന്ന് പറഞ്ഞെങ്കിലും അത് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുകയും ഇത് പാപത്തിൽ മരിച്ചവരുടെ ദേശമാണ്. അവിടുന്ന് നമുക്ക് ജീവൻ നൽകി, ദൈവം നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. എഫേസ്യർക്ക് ലേഖനം 2:1 അങ്ങനെയാണ് പറയുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അപ്പൊ ഉയർത്തെഴുന്നേൽപ്പ് പ്രാപിച്ച ശേഷം മരിച്ചവരുടെ ഈ കിടന്ന് ഉറങ്ങാൻ പാടില്ല, ഉണർന്ന് എഴുന്നേൽക്കണം, ഉണർന്ന് എഴുന്നേൽക്കണം. അപ്പോൾ ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിക്കും. ഉണർന്ന് എഴുന്നേൽക്കുക, സുബോധമുള്ളവരായിരിക്കുക, ഹെൽമെറ്റ് ധരിച്ചിരിക്കണം. 24:7 ലൂക്കോസ് എഴുതിയ സുവിശേഷം 21-ാം അധ്യായം ലൂക്കോസ് എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 34 മുതലുള്ള വാക്യങ്ങൾ പല പല പ്രാവശ്യവും വായിച്ചിട്ടുള്ളതാണെങ്കിലും ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ അത് വീണ്ടും കൊണ്ടുവരികയാണ്. നിങ്ങളുടെ ഹൃദയം ആദ്യഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും തൊഴിലില്ലായ്മയാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് തുണി പോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുകയും അത് സർവഭൂതലത്തിലുമുള്ള ഏവർക്കും വരും. ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു മാറണം. ഇതൊക്കെ സംഭവിച്ചേ പറ്റൂ, ഈ സംഭവിക്കുന്നൊക്കെ ഒഴിയാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കോവിഡ് മാറ്റിത്തരണം കർത്താവേ, മഹാമാരി മാറ്റിത്തരണം കർത്താവേ, ഇതൊക്കെ സംഭവിക്കേണ്ട തന്നെയാണ്. മനുഷ്യൻ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയപ്പെടും, മനുഷ്യൻ അത് അമിത ഭക്ഷണം കഴിച്ച് ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമപ്പെടും, തൊഴിലില്ലായ്മ വലിയൊരു പ്രശ്നമാവും. എന്നാൽ ഇതെല്ലാം ലോകം മുഴുവൻ സംഭവിക്കുമ്പോൾ തന്നെ ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറിപ്പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും സദാകാലവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ല, ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും. ഓരോ വാക്കിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. സുബോധത്തോടെ പ്രാർത്ഥിപ്പിക്കും, ദൈവഹിതപ്രകാരം പ്രാർത്ഥിപ്പിക്കും. ഹെൽമെറ്റ് ധരിച്ചിരിക്കണം, നാം രക്ഷിക്കപ്പെട്ടവരാണ്. രക്ഷിക്കപ്പെട്ടത് എന്തുകൊണ്ട്? ഹല്ലേലൂയ. റോമർക്കെഴുതിയ 8:24 ഇങ്ങനെ നാം വായിക്കുന്നു, റോമർ 8:24 പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടത്. ഒരുവൻ കാണുന്നതിനായി പ്രത്യാശിക്കുന്ന എന്തിന്? കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. കാണുന്ന പ്രത്യാശയോ പ്രത്യാശ അല്ല. ഒരുവൻ കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ രക്ഷിക്കപ്പെട്ടതിന് കാരണമുണ്ട്, പ്രത്യാശ. യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടുമ്പോൾ അപ്പോസ്തലൻ പറയുന്നത്, യേശുവിനെ കർത്താവെന്ന വായ് കൊണ്ട് ഏറ്റു പറയണം, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയപൂർവ്വം വിശ്വസിക്കണം. യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ മറ്റാരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. പ്രത്യാശകളാണ് രക്ഷിക്കപ്പെട്ടത്. അപ്പൊ ഈ സദൂക്യരെ പോലെ ഇരിക്കുന്നവർ, അവർ ഈ ആയുസിൽ മാത്രമാണ് ക്രിസ്തുവിൽ പ്രത്യാശ. 1 കൊരിന്ത്യർ 15:19 ആ വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. പൗലോസ് വളരെ വേദനയോടുള്ള പറയുകയാണ്, 1 കൊരിന്ത്യർ 15:19, ഈ ആയുസിൽ മാത്രം നാം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ദയനീയമായ പരിതാപകരമായ അവസ്ഥയാണ് ഈ ആയുസിൽ മാത്രം. ഈ ആയുസിൽ എല്ലാ കാര്യങ്ങൾക്കും ദൈവം മതിയായവനാണ്. എൻ്റെ രോഗം ദൈവം വിടുവിക്കും, എനിക്ക് വയർച്ച തരും, എനിക്ക് അനുഗ്രഹം തരും, എനിക്ക് സൗഖ്യം തരും, വിടുതൽ തരും എന്നെല്ലാം മാത്രം. ഇതിനപ്പുറമായ ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാടില്ലെങ്കിൽ ദയനീയമായതാണ്. അവരെ വേദവസ്ത ഭാഷയിൽ സദൂക്യർ,
ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഒരുപാട് കൊർന്നേലിയോസുമാരുണ്ടെന്ന്, നമ്മുടെ സഭകളിൽ കൊർന്നേലിയോസുമാർ സിസ്റ്റമാറ്റിക് റിലീജിയസ് ലൈഫാണ്. വളരെ ദാനദാനങ്ങൾ ചെയ്യുന്നു, എപ്പോഴും പ്രാർത്ഥിക്കുന്നു, അത് ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പക്ഷേ രക്ഷയുടെ സന്തോഷമില്ല. കൊർന്നേലിയോസ് ഇവിടെ ഇതുപോലെ സദൂക്യന്മാർ എന്ന് നിരവധിയാണ്, അവരെല്ലാം വിശ്വസിക്കുന്നു എന്ന് പറയും, എല്ലാം അതെ വിശ്വാസ പ്രമാണമെല്ലാം പറയുന്നു, പക്ഷെ മരണാനന്തര ജീവിതത്തെ കുറിച്ചൊരു വിശ്വാസമില്ല. മരണാനന്തര ജീവിതത്തെ കുറിച്ചൊരു വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നത്തെ ക്രിസ്ത്യാനികൾ ബഹുഭൂരിപക്ഷം ഇങ്ങനെ ജീവിക്കത്തില്ലായിരുന്നു. സുവിശേഷം വന്നപ്പോൾ ആദിമ സഭയിൽ, ഭാരതത്തിലും സുവിശേഷം വന്ന നൂറ്റാണ്ടുകളിൽ ക്രിസ്ത്യാനികളുടെ ജീവിത ശൈലി കണ്ടപ്പോൾ ആളുകൾക്ക് മനസ്സിലായി ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ടെന്ന്. കാരണം ലോകത്തിൽ ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടമാകിലും ലോകക്കാർ നിത്യം ദൂഷിച്ചിടലും പൊന്നേശുവേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ഇങ്ങനെ പാടി മാത്രമല്ല, അങ്ങനെയാണ് അവർ ജീവിച്ചത്. പരദേശികളെ പോലെ അവിടെ ജീവിച്ചു, പക്ഷെ ഇന്നോ സ്വദേശികളെ പോലെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഇവിടുന്ന് പോകാൻ ഒട്ടും മനസ്സില്ല. ഒരു ദിവസം കൂടെ തന്നതിനായി കോടാകോടി സ്തോത്രം എന്നാണ് പറയുന്നത്. ഈ ദുഷ്ടലോകത്തിൽ ഇവിടെ നിന്നെ പോകും, ഇത് ഇതിനേക്കാളും നല്ലത് വേറെ എവിടെ ഉണ്ടെന്ന്, ഇതല്ലേ ഏറ്റവും ബെറ്റർ, ഇത് വിട്ടിട്ട് എങ്ങോട്ട് പോകാൻ വിശ്വാസം. അതൊക്കെ ശരി തന്നെ, പക്ഷെ ഇതൊക്കെ വിട്ടിട്ട് എവിടെ പോകാൻ, ഇത്രയും സുഖസൗകര്യം വേറെ ഇനി എവിടെ ഉണ്ട്. ഇത് സഭയ്ക്ക് വന്നുപോയ വലിയൊരു അപകടമാണ്. യേശു കർത്താവ്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് യേശു ഉയർത്തെഴുന്നേറ്റ 60 വർഷങ്ങൾക്ക് ശേഷം അപ്പോസ്തലനായ യോഹന്നാൻ വെളിപ്പെടുമ്പോൾ അന്നത്തെ 7 സഭകൾക്ക് ദൂത് പറയുമ്പോൾ ഒരു സഭയോട് പറയുന്നത് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. വെളിപ്പാട് പുസ്തകം 3:2-3 വെളിപ്പാട് പുസ്തകം 3:2-3 സർദീസിലെ സഭയ്ക്ക് പറയുകയാണ്, നിനക്ക് ജീവനുണ്ടെന്ന് പേരുണ്ടെങ്കിൽ നീ മരിച്ചവനാണ്. അതുകൊണ്ട് എന്താണ് അവിടെ പറയുന്നത്? വെളിപ്പാട് പുസ്തകം 3:2-3 ഉണർന്നുകൊള്ളുക, ഉണർന്നുകൊള്ളുക, സുബോധം പ്രാപിക്കാന്നാണ്. സുബോധം പ്രാപിക്കുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്റെ പ്രവൃത്തി പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അതിനെ അനുസരിക്കുകയും. കാത്തുകൊള്ളുക എന്ന് പറഞ്ഞാൽ വേറെ ആരും മോഷ്ടിക്കാതെ സൂക്ഷിക്കണമെന്നാണ് കാത്തുകൊള്ളുക എന്ന് പറഞ്ഞാൽ. ഈ ചിലപ്പോൾ ഞായറാഴ്ച 10 കൽപ്പനകൾ പള്ളിയിൽ പറയും, ഈ കൽപ്പനകളെ കാത്തുകൊള്ളാൻ സഹായിക്കണം, കാരണം അടുത്ത ആഴ്ച ഒന്ന് പറയണമല്ലോ ആരും മോഷ്ടിച്ചുകൊണ്ടായിരിക്കാൻ. ഈ കാത്തുകൊള്ളുക എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ച് മോഷണം നടത്താതെ സൂക്ഷിച്ചു വയ്ക്കുക എന്നുള്ളതല്ല, ഒബേയിറ്റ്, ഇംഗ്ലീഷ് ബൈബിൾ പറയുന്ന ഒബേയിറ്റ് എന്നാണ്. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് അനുസരിക്കുകയും മനസ്സാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ, നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ നിന്റെ അടുക്കലേക്ക് വരും. ഏത് നാഴികയ്ക്ക് വരുമെന്ന് നീ അറിയത്തുമില്ല. കള്ളൻ വരുമ്പോ സമയം പറഞ്ഞിട്ട് വരില്ലല്ലോ ഒരു കള്ളനും. യേശു കള്ളനായിട്ടല്ല വരുന്നത്, കള്ളനെ പോലെ വരും. എപ്പോ വരും ആണ് നിന്റെ പേഴ്സണലാണ്, നിന്റെ മേൽ എപ്പോൾ വരുമെന്ന് നീ അറിയത്തില്ല. അതുകൊണ്ട് ഉണർന്നിരിക്കുക. ഒരു ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് ഒരു പടയാളി യുദ്ധത്തിന് ഒരുങ്ങിയിരിക്കുന്നത് പോലെ, എവിടെ നിന്നാണ് എന്തൊക്കെ വരുമെന്ന് അറിയത്തില്ല, എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല, എന്നാൽ തല സുരക്ഷിതമായിരിക്കണം. ഇതുപോലെ ജീവിതയാത്രയിൽ ശത്രുവിന്റെ തന്ത്രങ്ങൾ എവിടെ കൂടെയാണ് അവൻ നമ്മെ അടിക്കുവാനായി ശ്രമിക്കുന്നത്, നമ്മുടെ തലയ്ക്ക് തന്നു കഴിഞ്ഞാൽ അവൻ മനസ്സിലായി അവന്റെ ബോധം നഷ്ടപ്പെടും. തലയ്ക്ക് അടിച്ചാൽ ബോധം നഷ്ടപ്പെടും. അപ്പോൾ ഹെൽമെറ്റ് ഉണ്ടോ എന്നാണ് സാധാരണ പോലും നോക്കുന്നത്. ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ വീഴ്ത്താനായി പറ്റത്തില്ല. ഹല്ലേലൂയ. യുവമക്കളെ, നമ്മുടെ കാഴ്ച, നമ്മുടെ കേൾവി, നമ്മുടെ ചിന്ത, നമ്മുടെ സംസാരം എന്താണ്, എന്താണെന്ന് ഗൗരവമായി ഒന്ന് ചിന്തിക്കണമേ. അപ്പോസ്തലനായ പൗലോസ് വയറ് ദൈവമായിരിക്കുന്നവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പെട്ടെന്ന് ദൈവാത്മാവ് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതെ, ഒരു വയറ് ദൈവമായിട്ടുള്ളവരെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതുമായിട്ടൊന്ന് നമുക്ക് പെട്ടെന്നൊന്ന്
കണക്ട് ചെയ്യാം. ഫിലിപ്പിയർക്ക് ലേഖനം 3:18 ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നുവെന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. അവരുടെ അവസാന നാശം അവരുടെ ദൈവം വയറ്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ഹെൽമെറ്റ്, ദൈവത്തിന്റെ ഹെൽമെറ്റാണ് ധരിച്ചിരുത്തുന്നത്. ദൈവത്തിന്റെ സുബോധം, ദൈവം കാണുന്നത് പോലെ കാണുവാൻ, ദൈവം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുവാൻ, ദൈവം സംസാരിക്കുന്ന പോലെ സംസാരിക്കുവാൻ, ദൈവം മനസ്സിലാക്കുന്നത് പോലെ മനസ്സിലാക്കുവാൻ. അതിനാണ് ദൈവത്തിന്റെ വചനം നമുക്ക് നൽകിയത്. എന്റെ ഇഷ്ടം ഇതാണ്, ഞാൻ ആഗ്രഹിക്കുന്ന ഇതാണ്. അതുകൊണ്ടാണ് യേശു കർത്താവിലേക്ക് പറഞ്ഞത്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവരുമല്ല. അവർ എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയിരിക്കാം, അവർ പ്രവചിച്ചിരിക്കാം, വീര്യപ്രവർത്തികൾ ചെയ്യാം, പക്ഷെ എന്റെ പിതാവിന്റെ ഇഷ്ടം അവർ ചെയ്തിട്ടില്ല. എന്റെ പിതാവിന്റെ ഇഷ്ടം അവർ ചെയ്യാത്തത് കൊണ്ട് അവർ സ്വർഗരാജ്യത്തിൽ കടക്കത്തില്ല. ആദ്യം യേശു പറഞ്ഞതല്ലേ മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ നമുക്കറിയാമല്ലോ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവരുമല്ല, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ഹെൽമെറ്റ് ഉണ്ടോ, നഷ്ടപ്പെട്ടോ, ഹെൽമെറ്റിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയില്ലയോ? ഒരു ഭാഗം കൂടെ ദൈവത്തിന്റെ ആത്മാവ് ബോധ്യപ്പെടുത്തുകയാണ്. ഒരു ഭാഗം കൂടെ യെശയ്യ പ്രവചനം 1:5 എന്താണ് അവിടെ നമ്മൾ കാണുന്നത്? യെശയ്യ പ്രവചനം, ഇനി നിങ്ങളെ അടിച്ചിട്ടെന്ത്? നിങ്ങൾ അധികം പിന്മാറുകയുള്ളൂ, തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. തല, ഹൃദയം, വേദവസ്തു ഹൃദയം എന്ന് പറയുമ്പോൾ, വേദവസ്തു ഹൃദയം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, മനസ്സാക്ഷി. അപ്പൊ ആ മനസ്സാക്ഷി ബുദ്ധിമണ്ഡലം അതെല്ലാം കൂടെ ചേർന്നതാണ്. അപ്പൊ തല മുഴുവനും ദീനം, ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുക. കാരണം എന്താ? ഹെൽമെറ്റ് വെച്ചിട്ടില്ല. കാളയ്ക്ക് തന്റെ ഉടയവനെ അറിയാം, കഴുതയ്ക്ക് തന്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയാം, എന്റെ ജനമോ എന്നെ അറിയുന്നില്ല. കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ കാണും, മനുഷ്യനെ നീ കഴുതയോട് ഭൂമിക്കരുത്. കഴുതയ്ക്ക് കൂടെ ലജ്ജയാണ്, കാരണം കഴുതയ്ക്ക് തന്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയാം, മനുഷ്യൻ അറിഞ്ഞൂടാ. യുവമക്കളെ, നമ്മുടെ ഹെൽമെറ്റ്, ദൈവത്തിന്റെ ഹെൽമെറ്റ്, ഈ പോരാട്ടത്തിൽ ശത്രുവിന്റെ തന്ത്രങ്ങൾ എതിർത്തീർക്കേണ്ടതിന് ധരിച്ച് സുബോധത്തോടെ ഉണർവോടുകൂടെ ജീവിക്കേണ്ട ഒരു കാലം, ഉണർന്നിരിക്കേണ്ട ഒരു കാലം. അതിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ പ്രാപ്തീകരിക്കട്ടെ. ആമേൻ.